ഞാൻ പറഞ്ഞു വരുന്നത് ആ അബുൽ ഹസൻ ഇസ്താദിലി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ അവരുടെ ശിഷ്യപരമ്പരയിലൂടെ ഇന്നും അവിടുന്ന് പറഞ്ഞു കൊടുത്ത ദിക്റുകൾ അവിടുന്ന് ചൊല്ലിയ ദിക്റുകൾ ചൊല്ലുന്നവർ ഉണ്ട് ആ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലുമ്പോൾ അവരുടെ മഹാന്മാരായ ഉസ്താദുമാർ എങ്ങനെയാണോ അവർക്ക് ചൊല്ലിക്കാണിച്ചു കൊടുത്തത് അതേപോലെ അത് ചൊല്ലുന്നവർ ഉണ്ട് അതേപോലെ ചൊല്ലുന്നവർ ഉണ്ട് ദിക്റിൽ ലയിച്ച് മഹാന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ ശരീരം കൊണ്ട് ആടിപ്പോകും അങ്ങനെ ആടിപ്പോകുന്ന പതിവ് മഹാന്മാരായ സഹാബത്തിനും ഉണ്ടായിരുന്നുവെന്ന് അദാ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൻ ഫുളൈൽ ഇബ്നു അബ്ബാസ് അന്നഹു ഖാൽ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദക്റുല്ലാഹ തമായലു യമീനൻ വസ്മാലൻ കമാ യതമായലു ശജറു ഫിർഹിൽ ആസിഫി അടിച്ചു വീശുന്ന കാറ്റിൽ മരം ചായുന്നത് പോലെ അതാ സഹാബത്ത് ദിക്റ് ചൊല്ലുമ്പോൾ ആടിപ്പോകാറുണ്ടെന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആടുക എന്ന പതിവ് അങ്ങനെ നിലനിന്ന് വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം തമാശക്ക് വേണ്ടി ഊക്ക് നോക്കാൻ വേണ്ടി പോകുന്ന ആട്ടമല്ല ഊക്ക് നോക്കാൻ വേണ്ടിയുള്ള തമ്മാടിത്തത്തിന്റെ ആട്ടമല്ല ദിക്റ് ചൊല്ലുന്ന സമയത്ത് ആടുകയാണ് നമ്മൾ തേങ്ങ ചുരണ്ടുന്ന സമയത്ത് തലകുലുങ്ങും അതങ്ങനെ കുലുങ്ങിക്കൊണ്ടല്ലാതെ തേങ്ങ ചുരണ്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഔലിയാക്കൾ അവരാ ദിക്റിൽ ഇങ്ങനെ ലയിക്കുമ്പോ അവരിങ്ങനെ ശരീരം കൊണ്ടും ആടി ദിക്റ് വരും അങ്ങനെ ദിക്റ് ചൊല്ലുന്നത് ഹറാമാണോ അങ്ങനെ ദിക്റ് ചൊല്ലുന്നത് ഹറാമാണോ മൗലവിയുടെ വാദം അങ്ങനെ ദിക്റ് ചൊല്ലുന്നത് ഹറാമാണെന്നാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു കാര്യം ഹറാമാണെന്നോ ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയാൻ മൗലവിക്ക് അധികാരമുണ്ടോ മൗലവി അള്ളാഹു ആണോ മൗലവി അള്ളാഹിന്റെ റസൂലാണോ ഏത് വിധത്തിലാണ് ഇവർ ശിർക്കാണെന്ന് പറയുന്നത് തെളിവുണ്ടേ തെളിവില്ലാതെ ഒരു കാര്യം ശിർക്കാണെന്നോ കുഫ്റാണെന്നോ ഹറാമാണെന്നോ പറയാൻ ആർക്കാണ് ഇവിടെ അധികാരം ഉള്ളത് പരിശുദ്ധ ഖുർആനിലുണ്ടോ ദിക്റിയെല്ലാം പാടുന്നത് ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ എന്നാ ആയത്ത് കേൾക്കട്ടെ ഹദീസിലുണ്ടോ എന്നാ ഹദീസ് കേൾക്കട്ടെ മൗലവി എന്ന് പറഞ്ഞാൽ മതിയോ മൗലവി എന്ന് പറഞ്ഞാൽ അതുണ്ട് പാതിരി പറഞ്ഞാൽ മതമാകുന്ന കമ്പനി ഉണ്ട് ഞങ്ങൾ അങ്ങനല്ല തെളിവുണ്ടോ മൗലവി ഹറാമാണെന്ന് പറഞ്ഞാൽ മതിയോ അതിന് തെളിവുണ്ടോ ഇങ്ങനെ കാണുന്നതൊക്കെ ഹറാമാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ ആ ഏർപ്പാട് ആരെ ഏർപ്പാടാണ് ഖുർആൻ അല്ല പറയുന്ന യഹൂദികളെ ഏർപ്പാടാണ് വലാത്ത പൗലൂലിമ തസിഫ് അൽസിനത്തുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം ലിതഫ്തറു അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ റാത്തീബ് ഹറാമാക്കുന്ന മുജാഹിദ് മൗലൈമാരെ റാത്തീബിന്റെ ദിക്റ് ചൊല്ലും പാടിപ്പോയാൽ അത് കടുത്ത ഹറാമാണെന്ന് പറയുന്ന മൗലൈമാരെ നിങ്ങളെ നെഞ്ഞത്തേക്കല്ലേ ഖുർആനിന്റെ ചോദ്യം ഖുർആനിന്റെ നിർദ്ദേശം വലാത്ത കൂലു നിങ്ങൾ പറയല്ല ലിമാ തസിഫ് അൽസിനത്തുകുമുൽ കദിബ നിങ്ങളെ നാവ് കൊണ്ട് പച്ചക്കള്ളം പറയല്ല ഹാദാ ഹലാൽ ഇത് ഹലാലാണ് ഹാദാ ഹറാം ഇത് ഹറാമാണ് എന്നിങ്ങനെ കള്ളം പറയല്ല ലിതഫ്തറു അലല്ലാഹിൽ കദിബ അള്ളാഹിന്റെ പേരിൽ കള്ളം പറയല്ല ഒരു ഹറാമും ഹലാലൊക്കെ അള്ളാക്കിയാലേ ആവുള്ളൂ നിങ്ങൾക്ക് പറയാൻ അധികാരമില്ല ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ അള്ളാന്റെ പേരിൽ കള്ളം പറയുന്ന ഒരൊറ്റ മൗലവിയും വിജയിക്കൂലകട്ടോ ഒരാളും വിജയിക്കൂലകട്ടോ അല്ലെങ്കിൽ മൗലവി കൊണ്ടുവാ തെനതോടെ കൊണ്ടുവാ റാത്തീബ് ചൊല്ലും പാടിയാലെ ഹറാമാണെന്നതിന് ഹദീസ് കൊണ്ടുവാ ഖുർആൻ എന്ന ആയത്ത് കൊണ്ടുവാ ഇല്ലല്ലോ പിന്നെ എന്തിനെ കൊണ്ടുവന്ന് കാണിച്ചത് റാത്തീബ് ഷാദുലി റാത്തീബിന് ആടുന്നൂന്ന മൂപ്പര് ചോദിക്കാനേ ഷാദുലി റാത്തീബിന് ആടുന്നതിന് ചെനതുണ്ടോ മുസ്ലിയാരെ എന്നോട് ഇങ്ങോട്ട് ചോദ്യം ആടണ്ടാന്നുള്ളതിന് സെനതെവിടെ മുസ്ലിയ മൗലവി ആടിക്കൂടാന്നുള്ളതിന് സെനതെവിടെ അതാ ഹറാമെന്ന് പറഞ്ഞ തെളിവ് വേണ്ടേ മൗലവി നേരെ മറിച്ച് ഒരു അനുവദനീയമായ കാര്യം അനുവദനീയമായ കാര്യം അനെന്തിനു തെളിവ് ഞാനിപ്പോ പ്രസംഗിക്കുമ്പോ ഇങ്ങനെയൊക്കെ കയ്യോടൊക്കെ കാണിക്കുന്നു അതിനൊക്കെ ഖുർആനിൽ തെളിവ് വേണോ അതിനൊക്കെ സനദ് വേണോ ഇവിടുന്നാണ് ഇവരൊക്കെ ഇസ്ലാം മതം പഠിച്ചത്